ഭരണഘടനയെ ആക്ഷേപിച്ച് മന്ത്രി സജി ചെറിയ നടത്തിയ ഈ പറയുന്ന ഭരണഘടന അവഹേളന പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആയിരിക്കണം കേസ് അന്വേഷിക്കണമെന്നും കോടതി പറയുന്നു. ജസ്റ്റിസ് ബെച്ചുക്കുരൻ തോമസിന് ഉത്തരവാണ്. കേസന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്നും കൂടി പറഞ്ഞു വെക്കുന്നു കോടതി. കേസിന് മന്ത്രി നടത്തിയ ഭരണഘടനാ അവഹേളന ഭരണഘടനാ അധിക്ഷേപത്തിൽ ഈ പറഞ്ഞ കുന്തം കുടച്ചക്രം പോലുള്ള വാക്കുകൾ ഇത് അധിക്ഷേപത്തിന് അല്ലെങ്കിൽ പിന്നെ എന്താണിത് എന്ന് കോടതി ചോദിച്ചുകൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ കേസന്വേഷണത്തിൻ്റെ അങ്ങേയറ്റത്തെ പൊള്ളത്തരം കൂടി കോടതി തുറന്നു കാട്ടുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകളൊന്നും കോടതിക്ക് മുന്നിൽ റിപ്പോർട്ടായി എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല, അത് കേട്ടിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ചാളുകളുടെ മാത്രം മൊഴിയെടുത്തുകൊണ്ട് മന്ത്രിയെ സേവ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് തന്നെ കൃത്യമായി കോടതി പറയുന്നു. തുടർന്ന് കോടതി പറയുന്നത് ഇനി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, DGP ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുകൂടി കർശനമായ ഭാഷയിൽ പറയുന്നു. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നു പ്രതിപക്ഷം. രാജിവെക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പരോക്ഷമായി പറയുന്നു മന്ത്രി സജി ചെറിയാൻ. എസ് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എനിക്ക് തോന്നുന്നത് ആ കോടതി വിധിയിൽ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക്, അതായത് ഭരണഘടനയെ മന്ത്രി ഏത് രീതിയിൽ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിനപ്പുറം അന്വേഷണത്തിൽ ഏത് രീതിയിൽ പാളിച്ചു നടത്തി മന്ത്രിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി എന്ന് പറയുകയല്ലേ കോടതി? പക്ഷേ അക്കാര്യത്തിലൊരു സംശയത്തിൻ്റെതായ അടിസ്ഥാനമില്ല. കാരണം ഈ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. CCTV ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും പോലീസ് പരിശോധിച്ചില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. കുന്തം കുടച്ചക്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടില്ല, അത് പരിശോധിക്കണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണം എന്നുകൂടി കോടതി പറയുകയും ചെയ്യുന്നു. അതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇതുവരെ അന്വേഷിച്ച പോലീസിലെ ആ ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ സ്വാധീനത്തിനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കോടതി ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടായോ എന്നത് പരിശോധിക്കണം എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ല എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ കോടതി വിധി എന്നാണ് ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ പറയുകയുണ്ടായത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കാത്തത് തെറ്റാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്വേഷണം ധൃതി പിടിച്ചാണ് പൂർത്തിയാക്കിയത് എന്ന് കോടതി പറയുന്നു. അന്വേഷണം കാലതാമസമില്ലാതെ, ഇപ്പോഴത്തെ അന്വേഷണം കാലതാമസമില്ലാതെ തീർപ്പാക്കണം, പൂർത്തിയാക്കണം എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പോലീസിന് ഇക്കാര്യത്തിൽ കാര്യമായ വീഴ്ച സംഭവിച്ചു, ആദ്യഘട്ടത്തിൽ സമ്മർദ്ദത്തിനും സ്വാധീനത്തിനും പോലീസ് വഴങ്ങി എന്ന് പറയാതെ പറയുകയാണ് കോടതി ഇവിടെ ചെയ്യുന്നത്. അതായത് ഇനി നടക്കുന്ന അന്വേഷണത്തിന് മേൽ സ്വാഭാവികമായും ഈ കോടതിയെ വീണ്ടും സമീപിക്കുന്നതിന്, എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഉണ്ടായാൽ കോടതിയെ സമീപിക്കുന്നതിന് ഹർജിക്കാരന് ബലം പകരുന്നതാണ് ഇപ്പോഴത്തെ ഉത്തരവ് എന്നുകൂടി പറയാം. എന്തായാലും മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയുമായി ഒരു പ്രാഥമിക തലത്തിലെ ആശയവിനിമയം നടത്തി എന്നിങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. ഇതിന് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം കൂടുതൽ പരിശോധനകളാവാം എന്ന തീർപ്പിലേക്ക് എത്തുന്നു. എന്തായാലും ഇനിയുള്ള വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രധാനമാണ്. ധാർമ്മികത ഒരിക്കൽ മാത്രമാണ്, ഒരിക്കൽ ആ ധാർമ്മിക ഞാൻ രാജിവെച്ച ധാർമ്മിക പ്രശ്നം അവസാനിപ്പിച്ചു, ഇനി ആ ധാർമ്മിക പ്രശ്നം ഉദിക്കുന്നില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തിന് സ്വീകാര്യമാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് നാളെ മുതൽ കേരളത്തിൻ്റെ തെരുവുകൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം പാർട്ടി ഏറ്റവും പ്രധാനം CPM ഇന്റെ വിഷയത്തിലെ നിലപാട് എന്താണെന്നും കൂടി ഒരു രാഷ്ട്രീയ പ്രതികരണമായി അറിയേണ്ടതുമുണ്ട്.